1961 ഞാൻ ജനിച്ചത് ഇപ്പോൾ ഏകദേശം 60 വർഷമാകുന്നു അന്ന് മുതൽ ഇതുവരെയുള്ള ഓർമ്മകളിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്ന ആദ്യത്തെ ഓർമ്മ എൻ്റെ അമ്മയെക്കുറിച്ചാണ് എൻ്റെ അമ്മ ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചുപോയി അമ്മയ്ക്ക് അന്ന് 33 വയസ്സേ ഉള്ളൂ ഞാൻ മറ്റേതൊരാളെ പോലെ എൻ്റെ അമ്മയോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മ മരിച്ചത് ഇന്നും എൻ്റെ മനസ്സിൽ വലിയൊരു വിങ്ങലായിട്ട് നിൽക്കുന്ന കാര്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മരണം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നതുകൊണ്ടാണ് എൻ്റെ രണ്ടാമത്തെ അനിയനെ പ്രസവിച്ച് 19ാമത്തെ ദിവസം ആണെൻ്റെ അമ്മ മരിക്കുന്നത് സെറിബ്രൽ ഹെമറേജ് ആയിരുന്നു കാലത്ത് 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു സമയത്ത് അക്കാലത്ത് എൻ്റെ വീട്ടിലങ്ങനെ വാച്ചോ ടൈം പീസോ ഒന്നുമുള്ള സ്ഥലമല്ല മുത്തശ്ശി പറഞ്ഞ ഒരറിവുകൊണ്ടാണ് പറയുന്നത് 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു സമയത്ത് അമ്മ തലകറങ്ങി വീഴുന്നു പിന്നെ എഴുന്നേൽക്കുന്നില്ല പിന്നെ എഴുന്നേറ്റിട്ടേ ഇല്ല ഈ തലകറങ്ങി വീഴുന്ന ഒരു അസുഖം എൻ്റെ അമ്മയ്ക്ക് വളരെ കാലമായിട്ടുണ്ടായിരുന്നു പക്ഷേ സാധാരണ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നേൽക്കും എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതായിട്ട് പോലും അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവില്ല ഇത്തവണയും അതുപോലെയാണ് എന്നായിരുന്നു എൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ വിചാരിച്ചിരുന്നത് എന്നാൽ കാലത്ത് 7 മണി 8 മണിയൊന്നും ആയിട്ടും ഉണരുന്നില്ല ഞാൻ ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള എയ്യാൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് എൻ്റെ അമ്മ മരിക്കുന്ന ഈ കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ വിദ്യുച്ഛക്തിയില്ല പുതിയ കാലത്തിൻ്റെ സൗകര്യങ്ങളൊന്നും കടന്നു വന്നിട്ടില്ല പലതരത്തിലുള്ള വിശ്വാസങ്ങളും പലതും അന്ധവിശ്വാസങ്ങൾ എന്നുപോലും പറയാവുന്ന കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാലമാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു വൈദ്യരാണ് അപ്പോൾ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന അമ്മ ഉണരാത്തത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ അന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം ചെന്ന് പറയുന്ന ഈ വൈദ്യരുടെ അടുത്തേക്ക് എന്നെയാണ് അയക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറകിലുള്ളൊരു പാടം കഴിഞ്ഞ അപ്പുറത്ത് ചെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു ഇങ്ങനെ അമ്മ ഉണരാതെ കിടക്കുകയാണ് കാലത്ത് 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കപ്പോഴോ തലകറങ്ങി വീണതാണ് ഞാനത് പറയാൻ ചെല്ലുന്ന സമയത്ത് ഏകദേശം 8-9 മണിക്കൊക്കെ ആയിരിക്കും അദ്ദേഹം പറയുന്നത് ഞാൻ പുറകിൽ വരാം വേഗം ചെന്നോളൂ പ്രശ്നമൊന്നുമില്ല നമുക്ക് നോക്കാം എന്ന് പറയും ഇദ്ദേഹം ഒരു വൈദ്യർ മാത്രമല്ല അക്കാലത്ത് പല ഗ്രാമങ്ങളിലും അങ്ങനെയായിരിക്കുന്നു അല്പം മന്ത്രവാദവും അതിൻ്റെ കൂടെ ചികിത്സയും ഒക്കെയുള്ള ഒരാളാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹം വരുന്നു ഞങ്ങൾ വളരെ പരിഭ്രമിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ വന്നു കഴിഞ്ഞ് ഇദ്ദേഹം എൻ്റെ മുത്തശ്ശിയോട് പറയുന്നത് ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കൂ കുറച്ച് പൂവും നെല്ലും അരിയുമൊക്കെ വേണം അപ്പോൾ
എൻ്റെ നാട്ടിൽ എല്ലാവരും മുത്തശ്ശിയും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരെയും വിളിക്കുന്നതൊക്കെ മുത്തശ്ശിയൊക്കെ തമ്പുരാട്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വലിയ തമ്പുരാട്ടിയിൽ നിന്നും വലിയ തമ്പുരാട്ടി വിളക്ക് കത്തിച്ച് വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ വിളക്ക് കത്തിച്ച് വയ്ക്കുന്നു. ഒരു നാക്കിലയിൽ തെച്ചിപ്പൂവും തുളസിപ്പൂവും നെല്ലും അരിയുമൊക്കെ ചേർത്ത് വയ്ക്കുന്നു. ഇദ്ദേഹം ആ വിളക്കിന് മുമ്പിലിരുന്ന് ഈ പൂവും നെല്ലും അരിയുമൊക്കെ കയ്യിലെടുത്ത് കേൾക്കുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ജപിച്ച് തൊട്ടപ്പുറത്തു മുറിയിൽ കിടക്കുന്ന അമ്മയുടെ ദേഹത്തേക്ക് ഇവിടുന്ന് എറിയുന്നു. ഇത് പലതവണ ആവർത്തിക്കുന്നു. എത്ര തവണയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ അവസാനത്തെ സമയത്ത് മുത്തശ്ശിയോട് പറയുന്നത്, തമ്പുരാട്ടി പേടിക്കണ്ട, സൂര്യൻ നേർ തലയ്ക്ക് മുകളിലേക്ക് എത്തുമ്പോഴേക്കും ചെറിയ തമ്പുരാട്ടി എണീറ്റോളും, ഒന്നും പേടിക്കല്ല. ഇത് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ കാലത്ത് ഇത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഈ സൂര്യൻ തലയ്ക്ക് മുകളിലെത്തുന്ന സമയത്ത് കാത്തിരിക്കുകയാണ്. അതിനു മുമ്പേ അമ്മ എഴുന്നേൽക്കും. പക്ഷേ 12:30 ആ സമയത്തിന് ശേഷമൊന്നും അമ്മ എഴുന്നേൽക്കുന്നില്ല. സൂര്യൻ വീണ്ടും ഒരുപാട് മുമ്പോട്ട് പോയി. 1 മണിയും 2 മണിയൊക്കെ ആയി, ഒന്നും സംഭവിക്കുന്നില്ല. അതേ കിടപ്പ് കിടക്കുക. അപ്പോഴാണ് അയൽക്കാരായിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ അച്ഛനോടൊക്കെ പറയുന്നത്, ഉണ്ണിളയത് ഇനിയും വെച്ചുകൊണ്ട് നിൽക്കണ്ട, ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ നല്ലത്. ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഏറ്റവും അടുത്ത ആശുപത്രി എന്ന് പറയുന്നത് ഒന്ന് കുന്നംകുളത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലും ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലുമാണ്. അതിന് മിഷൻ ആസ്പത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടേക്ക് അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറ് വിളിക്കാൻ തീരുമാനിക്കും. ഞങ്ങളുടെ നാട്ടിൽ അന്ന് ആകെ ഒരു കാറേ ഉള്ളൂ, ഒരു ടാക്സി. കാക്കു എന്ന് പറഞ്ഞൊരാളുടെ കാറാണ്. കാക്കുവിൻ്റെ കാറ് വിളിക്കാൻ പോവുക എന്നാണ് അയൽക്കാരും എല്ലാവരും കൂടി തീരുമാനിച്ചത്. അതിന് പോകും. അന്ന് ഞങ്ങളുടെ നാട്ടിൽ കാക്കുവിൻ്റെ കാറ് വിളിച്ച് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വലിയ അതിഗുരുതരമായ അവസ്ഥയാണ്. 5 രൂപയാണ് ഈ കാക്കുവിൻ്റെ കാറിൻ്റെ ചാർജ്. വലിയ ഒരു കാറാണ്, അംബാസഡറിനേക്കാളൊക്കെ കുറേയും കൂടെ വലിപ്പമുള്ള ഈ കാറ് വന്ന് അമ്മയെ അതിൽ കയറ്റി കൊണ്ടുപോകുന്നു. അത് കേച്ചേരി വരെ ഒരു റോഡും അത് കഴിഞ്ഞ് അവിടുന്ന് മെയിൻ റോഡിലേക്ക് തിരിയുക. എന്നെ അവിടെ ആ കാറിൽ നിന്ന് ഇറക്കുന്നു. അച്ഛൻ എന്നെ ആലുവയിലുള്ള എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് അയക്കുകയാണ് ഈ വിവരം പറയാൻ വേണ്ടിയിട്ട്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മയുടെ മകനാണ്. എന്നേക്കാൾ 10-16 വയസ്സ് കൂടുതലുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരാശ്രയമായിട്ടുള്ള കക്ഷിയാണ്. ഞാൻ കേച്ചേരിയിൽ നിന്ന് തൃശ്ശൂരിലേക്കും അവിടുന്ന് ആലുവയിലേക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുമൊക്കെ പോയത് പറയാൻ പോകുന്നു. അമ്മ ചൂണ്ടൽ മിഷൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ തലകറങ്ങി വീണ് കഴിഞ്ഞിട്ട് ഏകദേശം 12 മണിക്കൂർ കൂടുതലായിരുന്നു. ഡോക്ടർമാർ ഇനിയൊന്നും ചെയ്യാനില്ല. അന്ന് മെഡിക്കൽ സയൻസ് ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ അത്രയും സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. സമയവും ഒരുപാടാകും.
അന്ന് രാത്രി അമ്മ മരിക്കുന്നു. പിറ്റേ ദിവസം കാലത്താണ് ഈ വിവരം ആലുവയിലുള്ള വീട്ടിലേക്ക് എത്തുന്നത്. അന്ന് ടെലഗ്രാമാണ് വരുന്നത്. ഈ ടെലഗ്രാം കിട്ടി എൻ്റെ ചേട്ടനും മറ്റൊന്ന് രണ്ട് പേരും കൂടി എന്നെയും കൊണ്ടുവരികയാണ്. എന്നോട് പറയുന്നില്ല അമ്മ മരിച്ചെന്ന് വരും. ഇവിടെ നാട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴാണ് അമ്മ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതെന്ന് മാത്രമല്ല, ജീവിതത്തിൽ എനിക്ക് ഇത്രയധികം ആഘാതം ഏൽപ്പിച്ചൊരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല. വായനയുടെ കാര്യത്തിൽ, പഠിപ്പിൻ്റെ കാര്യത്തിൽ, എല്ലാ തരത്തിലും എനിക്ക് വലിയൊരു പ്രചോദനവും അല്ലെങ്കിൽ എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ഒക്കെയായിരുന്നു അമ്മ. അമ്മ നല്ലവണ്ണം വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. തൊട്ടടുത്ത ഗ്രാമീണ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവന്ന് ഞാനും അമ്മയും ഒരുമിച്ചിരുന്ന് വായിച്ചിരുന്നു. അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. വായിക്കാനുള്ള താല്പര്യം പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ആസ്മ രോഗികളായിരുന്നു എന്നൊരു കാരണം. ആ കാലത്ത് ആസ്മയ്ക്ക് ഇന്നത്തെ പോലത്തെ മരുന്നുകളൊന്നും ഇല്ലാത്ത കാലമാണ്. ഇൻഹേലറുകളൊന്നും ഇല്ലാത്ത ഒരു കാലം. പുതിയ മരുന്നുകളില്ല. ഒരു തരം വറവ് കഷായമാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത്. പുത്തിരിച്ചുണ്ട പേരും ആടലോടകവും മറ്റെന്തോ നാട്ടുമരുന്നുമൊക്കെ, അതൊക്കെ അമ്മയ്ക്കറിയാം. ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്നൊരു വറവ് കഷായം ആസ്മയ്ക്കുള്ള മരുന്നായിട്ട് കഴിച്ചാൽ പെട്ടെന്നൊന്നും വലിയ കുറവൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. ആസ്മ രോഗികൾക്കൊരിക്കലും കിടക്കാൻ പറ്റില്ല, രാത്രി മുഴുവൻ ഇരുന്ന് വെളുപ്പിക്കേണ്ടി വരും. അങ്ങനെ ഉള്ള രാത്രികളിൽ ഈ വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ ഒന്ന് അമ്മയും ഒന്ന് ഞാനും ഇരുന്ന് വായിച്ച ഒരുപാട് രാത്രികളുണ്ട്. ഇത് തീർന്നാൽ പരസ്പരം കൈമാറി വായിച്ച ദിവസങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ആ കാലത്താവും. പലപ്പോഴും പരിഭാഷപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങളായിരിക്കും, ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യൻ എന്നോ ഒക്കെയുള്ള. വായിച്ച് മുഴുവൻ നമുക്ക് മനസ്സിലായിട്ടൊന്നുമില്ല, എന്നാലും വായിക്കും. വായിക്കാനുള്ള ഒരു വലിയ താല്പര്യം ഈ ഒരു കാലത്തുണ്ടാകുന്നു. അതുപോലെ അമ്മ വായിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ രാമായണമൊക്കെ ചൊല്ലുമായിരുന്നു. രാമായണം എൻ്റെ അമ്മയ്ക്ക് ഏകദേശം കാണാതെ തന്നെ അറിയാമായിരുന്നു. പുസ്തകം നിവർത്തിവെച്ചിട്ടാണ് വായിക്കുക. പക്ഷേ അതിൽ നോക്കേണ്ട ആവശ്യമില്ല. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ആദ്യം മുതൽ ഏകദേശം അവസാനം വരെ അമ്മയ്ക്കറിയാമായിരുന്നു. ഇത് കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. ഈ ചൊല്ലിക്കഴിയുമ്പോൾ പല സമയത്തും നിർത്തി കഥ പറഞ്ഞു തരും. ആ കഥ പറച്ചിലുകൾ
നിൽക്കുന്ന ഒരു കാലം. അമ്മയുടെ ഒപ്പം ഇരുന്ന് വായിക്കുന്ന കാലം. ഇതൊക്കെ ഞാനെന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വലിയ ദുരിതങ്ങളിലൂടെയായിരുന്നു ആ കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നത്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുള്ള കാലമായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല, അത്രയും സ്ട്രഗിൾ ചെയ്തിരുന്ന കാലമാണ്. ഇതിൽ വലിയ ഒരു സങ്കീർണത, എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരു മതത്തെ പോലെ കണ്ടിരുന്ന ആളായിരുന്നു. എൻ്റെ വീട്ടിൽ ചുമരിൽ ഒരേ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് EMS-ൻ്റെയാണ്. കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഒരു സംശയവും അദ്ദേഹത്തിന് കമ്മ്യൂണിസത്തിനെ കുറിച്ചുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ വലിയ ദാരിദ്ര്യത്തിൽ കൂടിയും കഷ്ടപ്പാട് കൂടിയും കടന്നു പോകുമ്പോഴും ഇതിനെല്ലാം ഒരു പരിഹാരമാകും ഇത്തരം മാറ്റങ്ങളെന്ന് വിശ്വസിച്ചിരുന്നു. എനിക്ക് അദ്ദേഹം വലിയൊരു സമസ്യയായിരുന്നു. സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുക, അതേസമയം തന്നെ മതപരമായ പല വിശ്വാസങ്ങളും ഉള്ളിൽ കൊണ്ടു നടക്കുക, പലപ്പോഴും എൻ്റെ അമ്മയുടെ മരണത്തിന് വരെ ഇടയാക്കിയ അന്ധവിശ്വാസങ്ങളോടൊന്നും കലഹിക്കാതെ തന്നെ ജീവിക്കുക, മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ആളുകളെ നമുക്ക്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ലാതെ ഇതിലൊക്കെ വിശ്വസിക്കുകയും ചെയ്യും. സോവിയറ്റ് നാട് മാസിക ആ കാലത്ത് പെരുമായിരുന്നു. മിനുമിനുത്ത കടലാസിൽ അച്ചടിച്ച് വരുന്ന, അക്കാലത്ത് വളരെ അപൂർവ മാസികകൾ അങ്ങനെ വരുള്ളൂ. ആ മാസികയിൽ നല്ല തുടുത്ത കുട്ടികളുടെ ചിത്രങ്ങൾ, ഉക്രൈനിലോ അല്ലെങ്കിൽ റഷ്യയിലെവിടെയെങ്കിലുമൊക്കെയുള്ള ചിത്രങ്ങൾ, വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് വയലുകൾ, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ കാണിച്ചു തന്ന് അച്ഛൻ പറയുമായിരുന്നു, ഒന്നും വിഷമിക്കാനില്ല, നമ്മുടെ നാടും ഇതുപോലെയാവും, അപ്പോൾ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരും. ഈ പറയുന്നത് എങ്ങനെ സംഭവിക്കുമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയില്ലായിരുന്നു. അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ കമ്മ്യൂണിസത്തെ ഒരു മതത്തെപ്പോലെ കണക്കാക്കിയിരുന്ന ഒരു അച്ഛൻ്റെയും അതിനോടൊപ്പം രാമായണം കാണാതെ ചൊല്ലുന്ന ഒരമ്മയുടെയൊക്കെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ആ കാലത്ത് ഒരു ഓർമ്മ, ഒരു വലിയ വയലിൽ, ഏതോ ഒരു വേനൽക്കാലത്താണ്, പരന്ന് കിടക്കുന്ന പാടമാണ്, ഒരു മീറ്റിംഗ് നടക്കുന്നു, വേദിയിൽ EMS സംസാരിക്കുകയാണ്. അത് 67-ലെ മന്ത്രിസഭ വന്നിട്ടുള്ള ആ കാലത്ത് എന്തെങ്കിലും ആയിരിക്കുന്നു. എനിക്ക് 7-8 വയസ്സുള്ളൊരു കാലമാണ്. അതിൽ ആയിരക്കണക്കിന് ആളുകൾ മുന്നിലിരിക്കുന്നുണ്ട്. അവർക്കിടയിൽ അമ്മയുടെ മടിയിൽ ഞാനുണ്ട്. എൻ്റെ അച്ഛൻ വളരെ തിരക്കിട്ട് സ്റ്റേജിനടുത്ത് എന്തോ ഒക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അന്ന് നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. 6 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ അച്ഛൻ അഭിനയിച്ച ഒരു നാടകത്തിൽ ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതോ ഒരു കുട്ടിയെ വേണ്ട സമയത്ത് എന്നെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ അമ്മ പറയാറുണ്ട്. അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാനീ പറഞ്ഞ EMS സംസാരിക്കുന്ന ആ യോഗത്തിൽ
ഇ അമ്മ സംസാരിക്കുന്നു എന്ന് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ അമ്മോട് ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഒരു പേര്? ഞാൻ അങ്ങനെ ഒരു പേര് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പേരല്ല അങ്ങനെ. എല്ലാവർക്കും കൃഷ്ണൻ്റെ പര്യായങ്ങളാണ്. എൻ്റെ വീട്ടിലെ പുരുഷന്മാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും കൃഷ്ണൻ്റെ പര്യായങ്ങളാണ് പേരായിട്ടുള്ളത്. ഇപ്പോൾ രാമകൃഷ്ണൻ, രാധാകൃഷ്ണൻ, ഹരി, ദാമോദരൻ. എൻ്റെ അച്ഛൻ്റെ പേര് ദാമോദരൻ ഇളയത് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ ഇളയത് എന്നായിരുന്നു. ഇങ്ങനെ കൃഷ്ണൻ്റെ പര്യായങ്ങൾ മാത്രം പേരുകളായി കേട്ട് ശീലിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഇ എം എസ് എന്ന പേര് വളരെ വിചിത്രമായിട്ട് തോന്നി. അത് ഏത് ദൈവത്തിൻ്റെ പേരാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശിവൻ്റെ പേരാണ്, ശങ്കരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ഒരു തരത്തിൽ നമ്മുടെ നാട്ടിലെ ദൈവം തന്നെയാണ്. അത് പകുതി തമാശയായിട്ടോ പകുതി കാര്യമായിട്ടോ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അന്ന് അമ്മയോടൊപ്പം ഇരുന്ന് കുറച്ചപ്പുറത്തായിട്ട് സ്റ്റേജിൽ ഇ എം എസ് നിന്ന് സംസാരിക്കുന്നത് കണ്ട ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. എന്നെ എഴുത്തിലേക്ക് വായനയിലേക്കൊക്കെ കൊണ്ടുവന്ന അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞ് അതിനെ കുറച്ചും കൂടി ഗൗരവമായിട്ട് സമീപിക്കാൻ എനിക്കൊരു ആത്മവിശ്വാസം തന്നതും അല്ലെങ്കിൽ അങ്ങനെ സമീപിക്കാൻ എന്നെ പരിശീലിപ്പിച്ചതുമായിട്ടൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എൻ്റെ അത്ര അടുത്ത സുഹൃത്താണ്. അടിയന്തരാവസ്ഥ കാലത്ത് 76 77